ഹലോ ആൾ, വെൽക്കം ടു MLT അക്കാഡമി വൺസ് അഗെയിൻ. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് LBS സെൻറ്റർ വഴി ഈ വർഷം നടക്കുന്ന പാരാമെഡിക്കൽ സ്ട്രീമുകളിലേക്കുള്ള BSc പ്രവേശനത്തിനെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അവസാന ഡേറ്റ് ഈ September 10 അവസാനിച്ചു. ഇനി അതിനുശേഷം ഇനി ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക. അതിനുശേഷം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കോളേജിലേക്ക് ഇഷ്ടമുള്ള കോഴ്സിന് ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. അതിനുശേഷം ആ റാങ്ക് പട്ടിക അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും മെരിറ്റിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലൊക്കെ അഡ്മിഷൻ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ കോഴ്സുകളെപ്പറ്റിയും അതിൻ്റെ സാധ്യതകളെപ്പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ MLT അക്കാഡമി എന്ന് പറയുന്ന ഒരു നെയിമിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഞങ്ങളുടെ മേഖല എന്ന് പറയുന്നത് മെഡിക്കൽ അബോർട്ടി ടെക്നോളജിയാണ്. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പിറകിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും മെഡിക്കൽ അബോർട്ടി ടെക്നോളജി പഠിച്ച് അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പല ഗവൺമെൻറ് സെക്ടറുകളിലും മറ്റും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എന്താണ് ഈ മെഡിക്കൽ അബോർട്ടി ടെക്നോളജി, എന്തൊക്കെയാണ് അതിൻ്റെ സ്കോപ്പ്, ഏതൊക്കെ കോളേജുകളിലാണ് ഇന്ന് അംഗീകാരത്തോടുകൂടി, കേരള സർക്കാരിൻ്റെ അംഗീകാരത്തോടുകൂടി ഈ കോഴ്സ് നടക്കുന്നത്, അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ഫ്രോഡ് കോഴ്സുകൾ, അതായത് ഫേക്കായിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അംഗീകാരമില്ലാതെ ഒരുപാട് കോഴ്സുകൾ കേരളത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതും ഈ ഒരു മെഡിക്കൽ ലബോറട്ടറി മേഖല അല്ലെങ്കിൽ പാരാമെഡിക്കൽ മൊത്തത്തിലാണ്, പാരാമെഡിക്കൽ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ളൊരു പാരാമെഡിക്കൽ ബില്ലിൻ്റെ അവ്യക്തതയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. പക്ഷേ എങ്കിൽ പോലും കൃത്യമായിട്ടുള്ളൊരു പാരാമെഡിക്കൽ റൂളും സിസ്റ്റവും ഒരു കൗൺസിലും ഒക്കെ കേരളത്തിലുണ്ട്. എന്നിട്ട് പോലും ഇവിടെ പലയിടങ്ങളിലും കൂണുകൾ പോലെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ വളരുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ നടക്കുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LBSന് സമാന്തരമായി തന്നെ അവരും ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനായിട്ട്. നമ്മൾ ആ കോഴ്സിലേക്ക് ചെന്ന് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ വാഗ്ദാനങ്ങളിൽ വീണു പോവുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഒരിക്കലും തിരിച്ചുവരാത്ത വിധം നമ്മുടെ കുട്ടികളുടെ ഭാവി നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ആ ഒരു പൂർണ്ണ അതിൻ്റെ അവസാന പാർട്ടിലേക്ക് കൂടി ഒന്ന് നോക്കുക. കാരണം ഇത്തരത്തിലുള്ള ഫ്രോഡ് കോഴ്സുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതും ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ എന്താണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയുടെ ഒരു സ്കോപ്പ്, എന്തൊക്കെയാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കേരളത്തിലെ 2 കോഴ്സുകളായിട്ടാണ് ഉള്ളത്. ഒന്ന് ഡിപ്ലോമ ഇൻ MLT, 2 BSc ഇൻ MLT. ഡിപ്ലോമ ഇൻ MLT അഥവാ DMLT 2 വർഷ കോഴ്സാണ്. ഇത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് നടത്തുന്നത്. ഇതിൽ പ്രാക്ടിക്കലും തിയറിയും ഒക്കെ കാണും. എക്സാം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കൽ തന്നെയാണ് അവർക്ക് എക്സാം. ലബോറട്ടമിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ തുടങ്ങിയ എല്ലാ ലബോറട്ടറി ടെക്നീഷ്യൻ മേഖലകളിലും ഇനീഷ്യൽ, അതായത് എൻട്രി കേഡറിൽ ഒരു അടിസ്ഥാന യോഗ്യതയായിട്ട് DMLTയും ഉണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന BSc MLTയെ പറ്റിയാണ്. ഇറ്റ് ഈസ് പ്രൊഫഷണൽ ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. DMLT 2 വർഷമാണെങ്കിൽ ഇത് 4 വർഷ കോഴ്സാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ആണ് കേരളത്തിൽ ഇത് മൊത്തം നടത്തുന്നത്. നമുക്കറിയാം ഈ മുൻകാലങ്ങളിൽ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ പല കണ്ണൂർ യൂണിവേഴ്സിറ്റി, അങ്ങനെ വിഭജിച്ച് കിടന്ന മെഡിക്കൽ മേഖല ഇപ്പോൾ ഒരു കുടക്കീഴിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിൻ്റെ മാത്രം അണ്ടറിലാണ് ഇപ്പോൾ നടത്തുന്നത് കേരളത്തിലെ ആകെ MBBS ഉൾപ്പെടെ. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിക്കും പ്രാക്ടിക്കലിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. സ്റ്റിൽ പ്രാക്ടിക്കലിന് കുറച്ചുകൂടി ഹയർ ആയിരിക്കും. DMLTക്കാൾ ഏറെ നമുക്ക് തിയറി പഠിക്കാനുണ്ട്. കാരണം ഭാവിയിൽ ഈ DMLTക്കാരെ ഉൾപ്പെടെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു സ്കോപ്പ് കൂടി ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ് തിയറി കൂടുതൽ നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ എക്സാം സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം എഗെയിൻ നമ്മൾ സെമസ്റ്റർ ബേസ് അല്ല, ഇയർ ബേസ് ആയിരിക്കും എക്സാം. ഓരോ ഇയറിലും ഇയർ എൻഡിലായിരിക്കും യൂഷ്വലി എക്സാം നടക്കുന്നത്. ഇതിൻ്റെ സ്കോപ്പ് ഒരു വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബ് ടെക്നീഷ്യൻ, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ, ട്യൂട്ടർ, ഹയർ സ്റ്റഡീസ് അല്ല MSc മുതൽ PhD റിസർച്ച് ഫീൽഡിൽ വരെ നമുക്ക് എത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു നിപ്പ കാലഘട്ടത്തിൽ നമുക്ക് എന്തായാലും ഒരു പറയാവുന്നുള്ളൊരു പേരാണ് ഡോക്ടർ അരുൺകുമാർ. 2018 നിപ്പ സ്ട്രൈക്ക് ഉണ്ടായപ്പോൾ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ മേധാവിയായിരുന്ന അദ്ദേഹമാണ് ആ നിപ്പ എന്ന് പറയുന്ന വൈറസിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ആദ്യമായിട്ട് കണ്ടെത്തുന്നതും സ്ഥിരീകരിക്കുന്നതും അദ്ദേഹമാണ്. അദ്ദേഹം ഒരു BSc MLT സ്റ്റുഡൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഹയർ സ്റ്റഡീസ് നടത്തിയാണ് പുള്ളി. ഇപ്പോൾ മണിപ്പാലിൻ്റെ ഹെഡായിരുന്നു. ഇപ്പോൾ WHOയിലാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് BSc MLTയെ പറ്റി കൂടുതലായിട്ട് അറിയാം. ഫസ്റ്റ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയാമായിരിക്കും. അതായത് ഇപ്പോൾ +2 കഴിഞ്ഞ് ഈ പാരാമെഡിക്കൽ സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് LBS ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് മെരിറ്റ് സീറ്റുകളുണ്ടാവും, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുകളുണ്ടായിരിക്കും. ഗവൺമെൻറ് കോളേജുകളിൽ നമുക്കറിയാം 100% മെരിറ്റ് സീറ്റാണ് ഉള്ളത്. എന്നാൽ അതേസമയം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഇപ്പോൾ സീറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 50% സീറ്റ് മെരിറ്റിലും, എങ്കിലും ഫീ സ്ട്രക്ചർ ഗവൺമെൻറ് കോളേജിനേക്കാളും കൂടുതലായിരിക്കും. അതേസമയം
50% സീറ്റ് മാനേജ്മെൻറ്റിലായിരിക്കും. അവിടെ ഡൊണേഷൻ പോലുള്ള കാര്യങ്ങൾക്കും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് ആ മാനേജ്മെൻറ്റ് സീറ്റിനകത്ത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത്? ഒരു പക്ഷേ ഇപ്പോൾ അപ്ലൈ ചെയ്തവർക്ക് ഇതറിയായിരിക്കും, പക്ഷേ ബാക്കിയുള്ളത് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്ലസ് ടു അല്ലെങ്കിൽ VHSC ആയിരിക്കണം, പക്ഷേ അതിനകത്ത് ബയോളജി കാണും. VHSCയിൽ MLT എന്ന് പറഞ്ഞൊരു കോഴ്സ് മുൻപുണ്ടായിരുന്നു, ഇപ്പോൾ VHSCയിൽ അതിപ്പം ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ 4 വിഷയങ്ങളുടെ മാർക്കാണ് ഇമ്പോർട്ടൻറ്റ്. പ്ലസ് ടുവിൽ നേടുന്ന ബയോകെമിസ്ട്രി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് ഇതിൻ്റെ മാർക്കിനാണ് ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ, ഈ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലായിരിക്കും ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും LBS സെൻറ്റർ. അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് പ്രവേശനവും ഉണ്ടാവുക. ഇനി MLT യെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാവരുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സർവീസ് മൈൻഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡെഡിക്കേഷൻ. കാരണം നമ്മൾ പേഷ്യൻ്റിൻ്റെ സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിഹൈൻഡ് ദി കർട്ടൻ എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ വളരെ ഡെഡിക്കേഷനോടെ നടന്ന് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ സാമ്പിളിൻ്റെ അതിനകത്തുണ്ടാകുന്ന രോഗകാരി അല്ലെങ്കിൽ രോഗ കാരണം കണ്ടെത്താനായിട്ടുള്ള ഒരു എയ്ഡാണ് നമ്മൾ കൊടുക്കുന്നത്. ലബോറട്ടറി റിസൾട്ട് തെറ്റിയാൽ ഒരു ഫുൾ ഡയഗ്നോസ് തന്നെ തെറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ് ഇപ്പോൾ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് MLT വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫീൽഡായിട്ട് മാറുന്നത്. ഒരുപക്ഷെ തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ പാരാമെഡിക്കൽ സ്ട്രീമിൽ നഴ്സിംഗിനാണ് ഏറ്റവും കൂടുതൽ അവസരം വരുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ്. റേഡിയോ ടെക്നോളജി അതിൻ്റെ കൂടെ നിൽക്കുന്നെങ്കിൽ പോലും ഒരു ലാബിൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പല പല ലാബുകൾ വരുന്നതുകൊണ്ടും ഇത്തരത്തിൽ MLT എപ്പോഴും പ്രൈവറ്റിലായാലും ഗവൺമെൻറ്റിലായാലും രണ്ടാം സ്ഥാനത്തേക്കാണ്, നഴ്സിംഗിൻ്റെ തൊട്ട് താഴെയാണ് വരുന്നത് പാരാമെഡിക്കൽ സ്ട്രീമുകൾ എടുത്തു കഴിഞ്ഞാൽ. ഇനി അതിൻ്റെ സബ്ജക്റ്റുകളിലേക്ക് പോകാം. സബ്ജക്റ്റുകളിൽ നമുക്ക് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, 4 വർഷത്തിൽ 1st year അനാട്ടമി ഫിസിയോളജി, ശരീരഘടനയെപ്പറ്റി, ശരീരശാസ്ത്രം നമ്മൾ കുറച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മോളിക്യൂൾസ്, ഷുഗർ, കൊളസ്ട്രോൾ, ആ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഹെമറ്റോളജി, ബ്ലഡ് കളക്ഷൻ മുതലുള്ള പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ മൈക്രോബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ, വൈറസ്, ഫംഗൽ അവയുടെ എല്ലാം ആ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഈ മൈക്രോബയോളജി എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മൾ എന്താണ് മൈക്രോബയോളജി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ അഗെയിൻ ഇതേ സെയിം സബ്ജക്റ്റിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ബയോകെമിസ്ട്രി, മൈക്രോബയോളജി. പക്ഷേ അവിടെ പാരസൈറ്റോളജി, എൻറ്റമോളജി, നമുക്ക് മലയറിൽ പാരസൈറ്റ്, അതുപോലെ തന്നെ കൊതുകുകൾ, ഈച്ച, അങ്ങനെ ഈ രോഗകാരികളാകുന്ന വെക്ടറുകളെന്നാണ് നമ്മളതിനെ പറയുന്നത്. അത്തരത്തിലുള്ള ഓർഗാനിസത്തിനെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ ഹെമറ്റോളജിയിലും ക്ലിനിക്കൽ പത്തോളജിയിലേക്കും കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ ഓരോ വർഷവും നമ്മൾ സാധാരണ പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ട് ഈ 3 ബേസിക് വിഷയം ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഹെമറ്റോളജി അല്ലെങ്കിൽ പത്തോളജി, അതിൻ്റെ ഡീപ്പായിട്ട് നമ്മൾ പോകാറുണ്ട്. ഈ 2nd year നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നതും സാമ്പിളുകൾ എടുക്കുന്നതും ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. അത് സിലബസിൻ്റെ ഭാഗമാണ് ഈ പോസ്റ്റിംഗ് അവേഴ്സ്. ഒരുപാട് പോസ്റ്റിംഗ് അവേഴ്സ്, 96 പോസ്റ്റിംഗ് അവേഴ്സാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. 3rd year പോകുമ്പോൾ ബയോകെമിസ്ട്രിയുടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നിക്കായിട്ടുള്ള ഇലക്ട്രോഫോറോസിസ്, ക്രോമറ്റോഗ്രാഫി അതുപോലെ അഡ്വാൻസ്ഡ് ടെക്നിക്കുകൾ, മൈക്രോബയോളജിയിൽ ബാക്ടീരിയകളെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ബാക്ടീരിയോളജി, ഹെമറ്റോളജിയിൽ സൈറ്റോളജി ആൻഡ് ബ്ലഡ് ബാങ്കിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്കിങ്. അതിനുശേഷം റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു 4th part കൂടിയുണ്ട്. അവിടെ നമ്മൾ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാം, ഒരു ലബോറട്ടറി മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. 4th year പോകുമ്പോൾ ബയോകെമിസ്ട്രിയുടെ ഏറ്റവും അത്യുന്നത ലെവലിലുള്ള മോളിക്കുലർ ബയോളജി. നമുക്കറിയാം ഇപ്പോൾ വൈറസുകളെല്ലാം ഡിറ്റക്ട് ചെയ്യുന്ന RT-PCR ടെക്നിക്ക് വെച്ചിട്ടാണ്, അത് മോളിക്കുലർ ബയോളജിയുടെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ മൈക്രോബയോളജിയിലേക്ക് പോകുമ്പോൾ അവിടെ വൈറോളജിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ നമുക്കുള്ള കൊറോണ ഇതെല്ലാം വൈറസുകളാണ്, അതിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതേസമയം ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്ന ഹിസ്റ്റോടെക്നിക്സ്, സൈറ്റോജനറ്റിക്സ് ഇതെല്ലാം നമ്മൾ 4th year പഠിക്കുന്നത്. അതേപോലെ തന്നെ 4th year സിലബസിൻ്റെ ഭാഗമായിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട്. അവിടെ ടോപ്പിക് കണ്ടെത്തി ഒരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടി ഒരു പ്രൊജക്റ്റ് കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊരു സബ്ജക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത്രയാണ് ഒരു ഔട്ട്ലൈൻ. ഇതിന് നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് ഏതൊക്കെയാണ് കോളേജുകൾ. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് ഓപ്ഷൻ വയ്ക്കുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാകും. നമുക്ക് എപ്പോഴും ഗവൺമെൻറ് കോളേജുകൾ അറിയാൻ പറ്റും. ഗവൺമെൻറ് കോളേജുകൾ ആകെ 3 മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ BSCയിലേക്കുള്ളൂ. ഒന്ന് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, 25 മെഡിസ് സീറ്റുകളാണുള്ളത്. 2nd ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ആദ്യമായിട്ട് MLT തുടങ്ങുന്ന അവിടെയായിരുന്നു BSC MLT, 24 മെഡിസ് സീറ്റുകളാണ് അവിടെയുള്ളത്. ഏറ്റവും പുതുതായിട്ട് വന്നതാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പരിയാരം, അതായത് കണ്ണൂർ മെഡിക്കൽ കോളേജ്. അവിടെ 24 മെഡിസ് സീറ്റുകളാണ് ഉള്ളത്. ഫീ എന്ന് പറഞ്ഞാൽ 19,870 ആണ്. ഇവിടെ ഈ ഗ്രാൻഡ്സ് ഉള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കിട്ടും. അവർക്ക് ട്യൂഷൻ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ നമുക്ക് ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, കൊല്ലത്ത് ഹോളി ക്രോസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് മാത്രമേ ഉള്ളൂ, തിരുവനന്തപുരത്ത് വേറെ കോളേജൊന്നുമില്ല. 10th year പോവുകയാണെന്നുണ്ടെങ്കിൽ
നമുക്കുള്ളത് സെൻറ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ് പരിമലയിലുള്ളത്, സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മണിമലക്കുന്നിലുള്ളത്, പിന്നെ ഏറ്റവും പുതുതായിട്ട് വന്ന മുത്തൂറ്റ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് അത് കോഴഞ്ചേരിയിലാണതുള്ളത്. പക്ഷേ നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ KVM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ചേർത്തതിലുള്ളത്, അത് മാത്രമേ ആലപ്പുഴയിലൊരു BSc MLT കോളേജ് ആയിട്ടുള്ളൂ. കോട്ടയത്ത് പോകുമ്പോൾ 3 കോളേജുകളാണുള്ളത്, സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ, സെൻറ് ജോൺസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, ഇത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. പിന്നെ SMV CPIS പുതുപ്പള്ളി SME എന്ന് പറയും, ഇത്രയും സ്ഥലത്താണ് കോട്ടയത്തുള്ളത്. എറണാകുളത്താണെങ്കിൽ ഏകദേശം 5 കോളേജുകളാണ് ഇവിടെ ഉള്ളത്. വിസിസ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് അത് അങ്കമാലിയിലുള്ളതാണ്, അതേസമയം അങ്കമാലിയിൽ തന്നെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനുടെ SME, ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് കൊച്ചിയിലാണതുള്ളത്, അലമീൻ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസസ് ആലുവയിലാണതുള്ളത്, മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പാരാമെഡിക്കൽ സയൻസ് ആണത്, അത് എറണാകുളത്താണുള്ളത്. അതുപോലെ തന്നെ എറണാകുളത്ത് വേറെയുള്ളത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓട്ടോണോമസ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും അതിന് കുഹാസിൻ്റെ അംഗീകാരമുണ്ട്. അടുത്ത് തൃശ്ശൂരിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് മദർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസസും വെസ്റ്റ് ഫോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസും ആണുള്ളത്. മലപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ ബേസ് ആയിട്ടാണ് മെജോറിറ്റിയും ഉള്ളത്. മൗലാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസ് പെരിന്തൽമണ്ണ, MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസ് പെരിന്തൽമണ്ണ, EMS കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസസ് ആൻഡ് അൽഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ഇത്രയാണ് മലപ്പുറം ബേസ് ചെയ്തുള്ളത്. അത് നമ്മൾ പാലക്കാടേക്ക് പോകുമ്പോൾ അവിടെ ഒരൊറ്റ കോളേജേ ഉള്ളൂ, അഹല്യ സ്കൂൾ ഓഫ് പാരാമെഡിക്കൽ സയൻസസ്. കോഴിക്കോട് 4 ഉള്ളത് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്, KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്, MIMS കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്, ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, അത് നമ്മൾ മലബാർ മെഡിക്കൽ കോളേജ് എന്നും പറയുന്നുണ്ട്. ഇത്രയാണ് കോഴിക്കോട് ഉള്ളത്. പിന്നെ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് സെക്ടറിലേക്കുണ്ട്. കണ്ണൂരിൽ നമുക്കറിയാം കണ്ണൂർ മെഡിക്കൽ കോളേജ് ഉണ്ട്, ദാറ്റ് ഈസ് പാരാമെഡിക്കൽ, അതോ പാരാമെഡിക്കൽ ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജാണത്. അല്ലാതെ ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് തലശ്ശേരി, AKG കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് കണ്ണൂർ. ഇത്രയാണ് നമ്മുടെ കണ്ണൂരിലുള്ള പ്രൈവറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള കോളേജുകൾ. ഇനി MLTയുടെ സ്കോപ്പ് എന്താണ്? MLT എന്ന് ഞാൻ പറഞ്ഞു, DMLTയുടെ സ്കോപ്പ് പ്ലിബോട്ടമിസ് ബ്ലഡ് കളക്ഷൻ. അതിന് BSc MLTയും PGMR പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എക്സാമിന്, പ്ലിബോട്ടമിസ്റ്റ് എക്സാമിന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. BSc MLT എന്ന് പറയുന്നൊരു ക്വാളിഫിക്കേഷൻ കൂടിയുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അത് ബ്ലഡ് കളക്ഷൻ മാത്രമായിരിക്കും, പക്ഷേ അതിന് പല പല കാര്യങ്ങളുണ്ട്. ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് സ്പിരിറ്റ് വെച്ച് ആ സൈറ്റ് വൈപ്പ് ചെയ്യുന്നതിന് പോലും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോമൺ കാറ്റഗറി മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എല്ലാ ലാബുകളിലും എല്ലാ ഹോസ്പിറ്റലുകളിലും ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ ഗവൺമെൻറ് സർവീസിലേക്കുള്ള എൻട്രി കേഡറും മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആയിട്ടാണ്. അതുപോലെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ സെപ്പറേറ്റ് കാറ്റഗറിയാണ്. ബ്ലഡ് ബാങ്കിലേക്കുള്ള ലബോറട്ടറി വർക്ക് ചെയ്യുന്ന ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ. ടീച്ചിങ് ഫീൽഡ് BSc MLT കഴിഞ്ഞ് നമുക്ക് DMLTക്കാരെ ടീച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് BSc MLTയുടെ ഹയർ സ്റ്റഡിയാണ് MSc MLT, അവർക്ക് BSc MLTക്കാരെയും ടീച്ച് ചെയ്യാം. പിന്നെ എബ്രോഡ് ജോബ്, ഒരുപാട് ആൾക്കാർ നല്ല സാലറിയോടുകൂടി ഇപ്പോൾ നിൽക്കുന്നത് എബ്രോഡാണ്, ഗൾഫ്, അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസ്, യൂറോപ്പ്, ദെൻ നമുക്ക് അമേരിക്ക, കാനഡ, എവരിവെയർ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എബ്രോഡായിട്ട്. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് തിങ് അംഗീകാരമുള്ള കോഴ്സുകൾ തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പുറത്തു പോകാനായാലും എല്ലാ ജോലികളും കിട്ടത്തുള്ളൂ. ഹയർ സ്റ്റഡീസ് പറയുകയാണെങ്കിൽ MSc MLT ഉണ്ട്, മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ഉണ്ട്, MHA ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിലും അഡ്മിനിസ്ട്രേഷനിലൊക്കെ വരുന്നതാണ് MHA, MSc ഇൻ ക്ലിനിക്കൽ വൈറോളജി, MSc ഇൻ ന്യൂട്രീഷൻ, പിന്നെ എല്ലാ MSc ഉള്ള, അതായത് ബയോകെമിസ്ട്രി ബയോടെക്നോളജി പോലുള്ള എല്ലാ ലൈഫ് സയൻസ് കോഴ്സുകളുടെയും ബേസായിട്ട് നമുക്ക് BSc MLT പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള പാരാമെഡിക്കൽ സ്ട്രീമുകളുടെ BSc കോഴ്സുകളുടെ ഇമ്പോർട്ടൻറ്റ് ഡിഗ്രി വേണമെന്നുള്ള എല്ലാ കോമൺ PSC എക്സാമുകൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കാറ്റഗറി ടെക്നിക്കൽ കാറ്റഗറി വരുന്ന എക്സാമുകൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഓഫ് പാരാമെഡിക്കൽ കോഴ്സസ്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയേണ്ടത് കേരള PSCയുടെയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ്റെയും, ഇവിടെയാണ് ഈ ഫ്രോഡ് കോഴ്സുകൾക്ക് വഴിതെറ്റുന്ന അല്ലെങ്കിൽ അവർ ബ്ലോക്കാവുന്ന ഏരിയ ഇവിടെയാണ്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസും കേരള പാരാമെഡിക്കൽ കൗൺസിലും കേരള സർക്കാരും മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ DME ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും അംഗീകരിച്ചവർക്ക് മാത്രമേ കേരളത്തിൽ ജോലി കിട്ടാനും PSC എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് പുറത്തു പോകാനായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അഡ്മിഷന് മുമ്പ് ഉറപ്പായും ശ്രദ്ധിക്കേണ്ട കാര്യം, കുഹാസോ അല്ലെങ്കിൽ DME അപ്രൂവ് ചെയ്ത കോളേജുകളിലായിരിക്കണം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത്. പത്രത്തിൻ്റെ കൂടെയും മറ്റും ഫ്ലയറുകൾ കാണും, പത്രത്തിൽ കൂടെ പരസ്യവും കാണും, അവിടെ കുഹാസ് അഫിലിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങളൊന്ന് അന്വേഷിക്കണം.
അതല്ല യു ജി സി അപ്രൂവ്ഡ് എന്നൊക്കെ പറഞ്ഞ് മാത്രം വരികയാണ് അവിടെ ഒരു കുഹാസ് എന്ന് പറഞ്ഞ ടേമേ ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ അതൊരു ഫ്രോഡ് കോഴ്സായിട്ട് അതിൽ കേരളത്തിനുള്ളിൽ അങ്ങനെ ഒരു കോഴ്സ് നടത്താനുള്ള സാഹചര്യമില്ല. കേരളത്തിന് വെളിയിൽ ജിപ്മറോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട് കർണാടകയിൽ. അപ്പോൾ ആ ഒരു അവർക്ക് പോലും അത്രയും മികച്ച സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്ക് പോലും ഇപ്പോൾ പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ കേരളത്തിനകത്ത് കിട്ടുന്നില്ല. പക്ഷേ അതിന് മാറ്റം വരും, ഭാവിയിൽ മാറ്റം വരും. പക്ഷേ കേരളത്തിനുള്ളിൽ ഇത്തരത്തിൽ നടക്കുന്ന കോഴ്സുകൾക്ക് ഒരിക്കലും അംഗീകാരം കിട്ടാൻ പോകുന്നില്ല. സോ എങ്ങനെ നമുക്കറിയാം? കാരണം ഇപ്പോൾ വരുന്നൊരു കോമൺ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ജി സി എ യു ടി അപ്രൂവ്ഡ് കോഴ്സസ് അങ്ങനെ പറഞ്ഞു മലപ്പുറം ട്രിവാൻഡ്രം കുറേ ഇടങ്ങളിൽ പത്രത്തിനോടൊപ്പം വരുന്നത് കണ്ടുവരുന്നതാണ്. ഈ ബി എസ് സി എം എൽ ടി എം എസ് സി എം എൽ ടി അവർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണ്? കുഹാസ് അപ്രൂവ്ഡ് ചെയ്തിട്ടുള്ള കേരളത്തിനകത്ത് അംഗീകാരമുള്ള എല്ലാ ബി എസ് സി എം എൽ ടി കോഴ്സുകൾക്കും 4 വർഷമായിരിക്കും ഡ്യൂറേഷൻ ഉള്ളത്. അല്ലാത്ത എല്ലാം ഫ്രോഡ് കോഴ്സുകളാണ്. 2, നിങ്ങൾ ഒരുപക്ഷെ അവർ 4 വർഷമാണെന്ന് പറഞ്ഞു, നിങ്ങൾ അവരുടെ കെട്ടിടം ചെന്ന് കാണുക. ഹോസ്പിറ്റലിനോടുകൂടി ഒരു ഹോസ്പിറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫ്രോഡ് കോഴ്സാണ്. കാരണം കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ബേസ് ചെയ്തിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിനോട് അറ്റാച്ച് ചെയ്ത് മാത്രമേ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങാൻ പാടുള്ളൂ. 3, ഇവരുടെ യൂണിവേഴ്സിറ്റി എന്ന് അവരോട് തന്നെ ചോദിക്കുക. രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി, സിംഖാനിയ യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റികൾ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊടുക ഇതൊരു ഫ്രോഡ് കോഴ്സാണ്. ഇതിന് നമ്മൾ തട്ടുകട കോഴ്സ് എന്ന് പറയും. തട്ടിക്കൂട്ട് സെറ്റപ്പിൽ നടത്തുന്ന ബി എസ് സി എം എൽ ടി കോഴ്സുകൾ, കാരണം ഇത് പേഷ്യൻ്റിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. ബാക്കി ഏത് കോഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ എം ബി എ ആയിക്കോട്ടെ, അവർക്ക് വേറെ ഏതോ യൂണിവേഴ്സിറ്റി വെച്ച് നടത്താൻ പറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പല വാഗ്ദാനങ്ങളും നൽകും, പക്ഷേ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഒന്നും കിട്ടാതെ നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാർ ഒക്കെ പ്രശ്നത്തിൽ അകപ്പെടും. അവർക്ക് പിന്നീട് സമരം ചെയ്യേണ്ടി വരും, ഞങ്ങൾക്ക് ഒന്നുമില്ലെന്ന്, അല്ലെങ്കിൽ ഒരു ജോലിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിനോ സർക്കാരിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഹെൽത്ത് സിസ്റ്റത്തിൽ ക്വാളിറ്റിയാണ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത്. അവർ വേണമെങ്കിൽ അവരുടെ തന്നെ ചില സിൽബന്ധികളായിട്ടുള്ള ലാബുകളിൽ 6,000 രൂപയ്ക്കോ 5,000 രൂപയ്ക്കോ നിങ്ങൾ 10-ഉം 15 വർഷം പണിയെടുത്താൽ പോലും ഒരു ഇൻക്രിമെൻ്റ് ഇല്ല, നിങ്ങൾക്ക് പണിയെടുക്കേണ്ടി വരും. സോ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്തുക, നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ കേസ് വരണമെങ്കിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യാം ഇത്തരത്തിലുള്ള അംഗീകാരമില്ലാത്ത കോഴ്സുകൾ നടത്തുന്നു എന്നുള്ളത്. ജോബുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് സർവീസ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ്, ആയുർവേദ കോളേജുകൾ തുടങ്ങി എവിടെയും ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്നൊരു കാറ്റഗറിയിലുണ്ട്. ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. ഇതിനെല്ലാം ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി മതി. അതുപോലെ നമ്മൾ കയറിക്കഴിഞ്ഞു നമുക്ക് എം എസ് സി എം എൽ ടി, നമുക്ക് വേറെ ഏതെങ്കിലും ഡിഗ്രീസ് ഉണ്ടെങ്കിൽ ആഫ്റ്റർ ഡി എം എൽ ടി ബി എസ് സി എം എൽ ടി, നമുക്ക് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ, ക്യൂറേറ്റർ, സയൻറ്റിഫിക് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങി നിരവധി പോസ്റ്റുകളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിലാണെങ്കിൽ RRB റെയിൽവേയിൽ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കറിയാം റെയിൽവേയിൽ സ്വകാര്യവൽക്കരണം വന്നതിന് ശേഷം ഇപ്പോൾ അത്ര കോഴ്സ് വിളിക്കുന്നില്ല. പക്ഷേ എയിംസ്, ഈ അടുത്ത കാലത്താണ് എയിംസിൽ 100 വേക്കൻസികൾ വിളിച്ചത്. PGMR, ജിപ്മർ, അവിടെയെല്ലാം നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി അവസാനമുള്ളത് പ്രൈവറ്റ് സെക്ടറിലാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം, പ്രൈവറ്റ് സെക്ടറിൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന കോഴ്സ് വിളിക്കുന്നുണ്ട്. മികച്ച സൗകര്യമുള്ള കോളേജുകളാണെന്നത്, കോളേജുകളല്ല പ്രൈവറ്റ് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെന്നുണ്ടെങ്കിൽ അവർ മികച്ച സാലറികളും ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി അബ്രോഡാണ്. നമ്മൾ ഗവൺമെൻറ് സെക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്ടർ സ്വന്തം നാട്ടിൽ സെറ്റിലാവാൻ താല്പര്യമുള്ളവർക്ക് മികച്ച സാലറി ഏകദേശം 40,000 രൂപയാണ് ഇപ്പോൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എൻട്രിയിൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ ഈ അബ്രോഡാണെങ്കിൽ ലക്ഷക്കണക്കിന് നമുക്ക് സാലറി കിട്ടും, പക്ഷേ കുറച്ച് കാലമെങ്കിലും വീടിന് വെളിയിൽ നിൽക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും അതൊരു വളരെ വലിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ അബ്രോഡ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട്, പക്ഷേ നിങ്ങൾ അംഗീകാരമുള്ള കോഴ്സ് പഠിക്കണം എന്നുള്ളത് മാത്രം. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റിലേക്ക് ഇടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതിൻ്റെ കാരണം കൂടി കമൻറ്റിലേക്ക് എഴുതുക. ദാറ്റ്സ് ആൾ. താങ്ക് യു.